Karagre Vasati Lakshmi Karamadhye Saraswati Karamule Sada Gauri Prabhare Karadarshan Sane Devi Parvadastana Mandite Vishnu Patni Namastutyam Padasparsham Kshamaswame ദിവസങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളെ അറിയുവാനുള്ള യാത്രകളാണ് ഉദയാമൃതത്തിൽ നാം നടത്താറുള്ളത്. ഓരോ യാത്രയിലും നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയുവാനാകുന്നു. നമുക്ക് നമ്മുടെ സ്പന്ദനങ്ങളെ, നമ്മുടെ സംസ്കാരത്തെ തിരിച്ചറിയുവാനാകുന്ന യാത്രകൾ. ഈ ഓരോ യാത്രയിലും നാം തിരിച്ചറിഞ്ഞിട്ടുള്ള ശക്തി, നാം തിരിച്ചറിഞ്ഞിട്ടുള്ള വിശ്വാസങ്ങൾ, അത് നമ്മുടെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ ശക്തിയെയും വിശ്വാസങ്ങളെയും അറിയുവാൻ മറ്റൊരു ദിവസം കൂടി കരഗതമാവുകയാണ്. ഈ ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം. ആദ്യം ചിന്താമൃതം. നമ്മൾ 100 ശരി ചെയ്തു. പക്ഷേ ഒരു തെറ്റ് സംഭവിച്ചാൽ മനുഷ്യൻ നമ്മളെ തള്ളും. എന്നാൽ 100 തെറ്റ് ചെയ്ത് ഒരു ശരിയുണ്ടെങ്കിൽ ഈശ്വരൻ സ്വീകരിക്കും. അതുകൊണ്ട് ഈശ്വരനോട് മാത്രം ബന്ധം വയ്ക്കുക. എല്ലാം അവിടത്തേക്ക് സമർപ്പിക്കുക. അമ്മയുടെ ഈ വാക്കുകൾ ചിന്തയിൽ ദീപം തെളിയിക്കട്ടെ. രാമപാദം തേടുന്ന രാമായണ മാസം. അമൃതമായ മന്ത്രങ്ങളുടെ ലളിതനാമം. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ മൊത്തം 321 ശ്ലോകങ്ങളാണ് ഉള്ളത്. ഇരുളിൽ നിന്നും പ്രകാശത്തിലേക്കുള്ള യാത്രകൾ. നാസയിലെ പരീക്ഷണങ്ങൾ, സൂര്യനിൽ നിന്നുള്ള തരംഗങ്ങൾ, സൂര്യനിൽ നിന്ന് വരുന്ന തരംഗങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ധ്വനി നമ്മൾ കേൾക്കുകയാണ്. അത് ഓങ്കാരം ചൊല്ലുന്ന പോലെ തന്നെ ഇരിക്കും. ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകളുടെ ത്രിസന്ധ്യകൾ അമൃത ടിവി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നിങ്ങളുടെ അമൃത ടിവിയിൽ സന്ധ്യാദീപം പുതിയ രൂപത്തിൽ. ദിവസത്തിന് ഓരോരോ പ്രത്യേകതകളുണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രത്യേകതകളെ സ്വാംശീകരിക്കുവാൻ നമ്മുടെ മനസ്സ് എത്രത്തോളം തയ്യാറാകുന്നു, അത്രത്തോളം നാം ആ ദിവസത്തിലേക്കെന്നല്ല നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ വലിയ അറിവുകൾ നേടാൻ പ്രാപ്തരാകുന്നു. ഈ പ്രാപ്തി നമ്മെ എപ്പോഴും നന്മകളിലേക്ക് നയിക്കുകയും ചെയ്യും. കാലാകാലങ്ങളിൽ ഗുരുക്കന്മാർ എപ്പോഴും പറഞ്ഞു തന്നിട്ടുള്ള ഒരു പ്രത്യേക കാര്യം ഇതാണ്:
എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുക മാത്രം ചെയ്താൽ പോരെ, അറിവുകൾ നേടണമെങ്കിൽ കേൾക്കുവാനുള്ളൊരു ശക്തി കൂടി നമുക്ക് വേണം. സദാ കേൾക്കുവാൻ നമുക്കായാൽ, ആര് പറയുന്നതും കേൾക്കുവാൻ, ആ കേട്ടിട്ട് അതിൽ നിന്ന് നന്മകളെ മാത്രം സ്വാംശീകരിച്ചെടുക്കുവാനായാൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാണ്. നമ്മുടെ കുട്ടികളോടും നാം പറഞ്ഞു കൊടുക്കേണ്ടതാണ്, കേൾവിശക്തി വളർത്തിയെടുക്കുക. കേൾവിശക്തിയുടെ ആ ശക്തി സ്വാധീനങ്ങളെ മനസ്സിലാക്കിയെടുക്കുക. ഒരാളിൽ നിന്ന് കേൾക്കുന്നത്, ഗുരുവിൽ നിന്ന് കേൾക്കുന്നത്, എത്രത്തോളം അമ്മയിൽ നിന്ന് കേൾക്കുന്നത്, അങ്ങനെ കേൾവിയിലൂടെയാണ്. നാം ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ ആദ്യം നാം അറിഞ്ഞു തുടങ്ങുന്നത് കേൾവിയിലൂടെയാണ്. പുറം ലോകത്തെ അറിയുന്നത് കേൾവിയിലൂടെയാണ്, സ്പർശനത്തിലൂടെയും പിന്നെ കേൾവിയിലൂടെയും അറിയാൻ തുടങ്ങും. അപ്പോൾ ആ കേൾവി, ഓരോ വാക്കുകളും കേൾക്കാൻ ശ്രമിക്കുക, അറിയാൻ ശ്രമിക്കുക, കേൾക്കുന്ന ഓരോ വാക്കിൻ്റെയും തത്വങ്ങളെ മനനം ചെയ്യാൻ പഠിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ജീവിതത്തിൽ നല്ല വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാകും. ധനമേ ദിനത്തിലൂടെ അത്തരം ചില ചിന്തകളും അത്തരം ജീവിതത്തിൻ്റെ ഏറ്റവും ലാളിത്യം നിറഞ്ഞു നിൽക്കുന്ന ഭാവങ്ങളെയും തൊട്ടറിയാം, കേട്ടു മനസ്സിലാക്കാം. ആയുർവേദം, സിദ്ധവൈദ്യം തുടങ്ങിയ പ്രമുഖ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഋഷിമാര് പരിഹാരമുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പരിഹാരം ഇല്ലാത്തതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾക്ക് പരിഹാരമേ ഇല്ല. അത്തരം രോഗം മാറുകയേ ചെയ്യില്ല. പക്ഷേ പല കാര്യവും ചെയ്യും. കൗൺസിലിങ്ങിനൊക്കെ പലരും വരുമ്പോൾ പരിഹാരമില്ലാത്തതാണ് എന്ന് ആരോടും പറയില്ല, അത് ശരിയല്ല, അവരെ വിഷമിപ്പിക്കേണ്ട. ജന്മജന്മാന്തരമായിട്ട് നിങ്ങൾ ചെയ്ത പാപങ്ങളാണ്, ഒക്കെത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്ന് വേണം നമ്മൾ പറയാൻ, ചിന്തിക്കാൻ. സകലേനും പരിഹാരമുണ്ട്, സകലേനും പരിഹാരമുണ്ട് എന്ന്. പക്ഷേ പരിഹാരമില്ലാത്തത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അങ്ങനെ കുറെണ്ണമുണ്ട്. ഏതാണ് പരിഹാരമില്ലാത്തത് എന്നുള്ളതിന് വലിയ പ്രസിദ്ധി ഇപ്പോൾ ധന്യമേതിനം കൊടുക്കുന്നില്ല. പൊതുവെ കുറ്റങ്ങളിൽ ഒന്നാണ് പ്രകൃതി ഹിംസ, വൃക്ഷങ്ങൾ മുറിക്കൽ, ഭൂമിയോട് ചെയ്യുന്ന തെറ്റുകൾ, ജന്തുക്കളോട് കാണിക്കുന്ന ഹിംസ, ഇതിനൊക്കെ പരിഹാരം ഉണ്ട്. പരിഹാരം എന്ന് പറഞ്ഞാൽ കൊന്നാ പാപം തിന്നാ തീരെന്ന് പറഞ്ഞാൽ അതിനായിട്ട് ഭക്ഷിച്ചാൽ തീരും എന്നല്ല അർത്ഥം. കൊന്നാ പാപം തിന്നാ തീരെന്ന് പറഞ്ഞാൽ ആ ജീവിയെ ഭക്ഷിക്കുക എന്നല്ല, അതിനുള്ള ശിക്ഷ അനുഭവിക്കണം. അതാണ് ഈ തിന്നാ തീരല്, അത് തിന്നേണ്ടി വരും, ശിക്ഷ അനുഭവിക്കണം. അപ്പോൾ പ്രകൃതിയോട് കാണിക്കുന്ന തെറ്റിന് ശിക്ഷ അനുഭവിക്കണം, പരിഹാരമുണ്ട്. ശിക്ഷയാണ് ഈ പരിഹാരം. രാവണം വരെയും ഏറ്റവും ദുഃഖിച്ച അവസരത്തിൽ എന്തേ ഞാൻ ചെയ്ത തെറ്റ്, വൈശാഖത്തിൽ ഒരു അത്തിമരം മുറിച്ചു, ഗുരുക്കന്മാർ പറഞ്ഞു വൈശാഖത്തിൽ അത്തിമരം മുറിച്ചത് തെറ്റാണ്, ഒരു വൃക്ഷവും മുറിക്കരുത്, കാരണം ഓരോ വൃക്ഷവും വൃക്ഷതാപസൻ എന്നാണ് പറയുന്നത്. നമ്മളൊരു വീട്ടിൽ ഏറ്റവും അധികം മാനിക്കപ്പെടുന്ന ആരെയാണ്? ഏറ്റവും വയസ്സായ ആൾ, ചിലപ്പോൾ ഒന്നും ചെയ്യാതെ കസേരയിലിരിക്കുന്ന ആളാണ്. ആ ഒന്നും ചെയ്യാതെ ഒന്നും ഉണ്ടായിരിക്കുന്ന ആളൊരു താപസൻ ആണ്. താപസൻ എന്ന് പറഞ്ഞാൽ താടിയിങ്ങനെ നീട്ടി വിളിച്ച് രാമ രാമ എന്ന് പറയലല്ലോ താപസൻ. അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു തപസ് നടക്കുന്നുണ്ട് ആ പ്രായത്തിൻ്റെയും അനുഭവത്തിൻ്റെ. അപ്പോൾ വൃക്ഷം മുറിക്കൽ ജന്തുക്കളോട് കാണിക്കുന്ന ഹിംസ, എല്ലാ ഹിംസയല്ല പറഞ്ഞത്, പരിഹാരമുള്ളവ ഉണ്ട്. രണ്ടാമത്തെ ആചാരാനുഷ്ഠാനങ്ങൾ, ഏതൊരു വ്യക്തിയും അവരുടേതായിട്ടുള്ള ചില ആശ്രമ ധർമ്മങ്ങൾ, അങ്ങനെ ചില അനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ടവർ ഉണ്ട്. പതിവായിട്ട് ചെയ്യുന്നൊരു കാര്യം ചിലപ്പോൾ പറ്റിയില്ല,
അസുഖം വന്നുകൊണ്ട് പറ്റിയില്ല, ഇതൊക്കെ ശരിയാണ് എന്നല്ല പറയണത്. അതിനും പരിഹാരമുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പിന്നെ മദ്യപിച്ച് വാഹനം ഓടിച്ചു, ആളെ കൊന്നു, പരിഹാരമുണ്ട്. പരിഹാരം എന്താ? ഇത്ര കൊല്ലം തടവ് ശിക്ഷയാണ് പരിഹാരം, അതനുഭവിക്കണം. അതായത് പരിഹാരമുണ്ടെന്ന് പറഞ്ഞാൽ വിട്ടയക്കുമെന്നല്ല അർത്ഥം. അപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളിൽ തെറ്റ് സംഭവിച്ചാൽ അതിന് ഇത്തരത്തിലുള്ള പരിഹാരം ഉണ്ട്. എന്താണ് പരിഹാരം? മൂന്നാമതൊന്നുണ്ട്, പലവിധ ശാപങ്ങൾ നമുക്ക് വന്നു ചേരും. ഗുരുഭൂതന്മാരുടെ ശാപം, കാരണവന്മാരുടെ ശാപം. ഈ സാധാരണ ഗ്രാമീണ ജനത കുട്ടിക്കാലത്ത് ചെറുപ്പക്കാരെ പറ്റി ഗുരുത്തല്ലാത്തവൻ ഗുരുത്തല്ലാത്തവൻ എന്നിങ്ങനെ എപ്പോഴും പറഞ്ഞു കേൾക്കാം. ബാല്യത്തിൽ ഇതിൻ്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. അത് ആർക്കും ആരെക്കുറിച്ചും പറയാത്ത ഗുരുത്തല്ലാത്തവനാണെന്ന് പറയാമെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ ഗുരുത്വത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി വന്നപ്പോഴാണ് ഈ ഭൂമിയിൽ അതിലും ചീത്തൊരു വാക്ക് ഇല്ല. അപ്പോൾ ഇത്തരം തെറ്റുകൾ സംഭവിച്ചവർ ഇവയ്ക്ക് തുല്യമായ ഒരു കാര്യത്തെ ഉപേക്ഷിക്കാതെ പറ്റില്ല, ഉപേക്ഷയില്ലാതെ പറ്റില്ല. അപ്പോൾ പോലീസ് പിടിച്ചു, നിങ്ങളൊരു 5000 രൂപ ഉപേക്ഷിക്കണം എന്ന് പറയുമല്ലോ. 5000 രൂപ പിഴ കിട്ടൂ എന്ന് പറഞ്ഞാൽ 5000 രൂപ ഉപേക്ഷിക്കണം. അപ്പം ഉപേക്ഷയില്ലാതെ ഒന്നും നിവർത്തിയില്ല. തത്തുല്യമായ ഒരു കാര്യത്തെ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരമുണ്ടോ എന്ന് വെച്ചാൽ പരിഹാരമുണ്ട്. ആ പരിഹാരത്തിൻ്റെ ഉപേക്ഷയായിട്ട് ചിലവർ പറയാറുണ്ട്. ചില ജ്യോതിഷന്മാർ, അതിൽ ജ്യോതിഷത്തിനോട് യോജിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷേ ചില കാര്യങ്ങൾ അവർ പറയുന്നതിൽ ചില കാര്യമുണ്ട്. നിങ്ങൾ ഇത്ര ടിൻ വെളിച്ചെണ്ണ വാങ്ങി ഇന്ന ദേവതയുള്ള ക്ഷേത്രത്തിൽ കൊടുക്കും. ചില ക്ഷേത്രത്തിൽ തുലാഭാരം ഉണ്ടാകും. ആ തുലാഭാരം എന്ന് പറഞ്ഞാൽ ഏതായാലും പറ്റിപ്പോയി, തത്തുല്യമായ ഒരു കാര്യം ഉപേക്ഷിച്ചേ പറ്റൂ. അമിതമായിട്ട് ആഹാരം കഴിച്ചു, തെറ്റാണ്. അമിതമായിട്ട് ആഹാരം കഴിച്ച് ഇതിനേക്കാൾ അമിതമായിട്ട് ആഹാരം കഴിക്കുകയും അതിൻ്റെ മുകളിൽ ഗുളിക കഴിക്കുകയും ചെയ്താൽ ശരിയാവില്ല. നല്ല വൈദ്യർ പറയുക, ഉപവാസം എടുക്കുക. ആ ഉപവാസം എന്നുള്ളത് ഒരു ചികിത്സയാണ്. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് പരിഹാരമുള്ള തെറ്റുകളുണ്ട്. പരിഹാരമുള്ള തെറ്റിന് അത്ര തന്നെ ഉപേക്ഷിക്കുകയും കൊന്നാ പാപം തിന്നാ തീരുമെന്ന് പറയണ പോലെ അത് അനുഭവിക്കുകയും വേണ്ടി വരും. പരിഹാരമുള്ളതിന്, പരിഹാരമില്ലാത്ത തെറ്റുകളെക്കുറിച്ച് നമുക്ക് വേറെ എപ്പോഴെങ്കിലും ചിന്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ സംവദിക്കുന്നു. നമസ്കാരം. ജീവിതം തന്നെ ദുഃഖമായവർക്ക് സാന്ത്വനമായി ജീവിതം ചോദ്യചിഹ്നമായവർക്ക് ഉത്തരമായി, ജീവിതം വഴിമുട്ടിയവർക്ക് വഴികാട്ടിയായും ആശ്രയമായി. കഥയല്ലത് ജീവിതം 1500 എപ്പിസോഡുകൾ പിന്നിട്ടു 7 വർഷമായി ജൈത്രയാത്ര തുടരുന്നു. തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:30.
ഒന്നെണ്ണി രണ്ടെണ്ണി മൂന്നെണ്ണി നാലെണ്ണി നാലോണവും കടന്നുപോയി. എന്നാൽ ഓണം നൽകുന്ന മധുരസ്മൃതികൾ വിട്ടുമാറാതെ, സദ്യയുടെ സ്വാദ് നാവിൽ നിന്ന് വിട്ടകലാതെ, പൂക്കളത്തിന്റെ ഗന്ധം മനസ്സിൽ നിന്ന് മാറാതെ മലയാളി ഇനിയും എത്രയോ കാലമെടുക്കും ഈ പോയ ഓണത്തെ നാം മറക്കുവാൻ തന്നെ. അപ്പോഴേക്കും അടുത്ത ഓണത്തിന് വേണ്ടുന്ന കാത്തിരിപ്പ് തുടങ്ങും. ഓരോ ഓണവും പ്രകൃതിയുടെ ആഘോഷമാണ് എന്ന്, അതുപോലെ തന്നെ മനുഷ്യനിൽ ഈശ്വരന്റെ കയ്യൊപ്പ് പതിയേണ്ട അവസരമാണ് എന്ന തിരിച്ചറിവോടുകൂടി ഉദയാമൃതം നടത്തിയ യാത്രകൾ ഓരോ ഓണക്കാലത്തെയും കൂടുതൽ കൂടുതൽ മണ്ണിനോടും മനുഷ്യനോടും മനസ്സിനോടും നന്മയോടും ചേർത്ത് നിർത്തുന്നത് തന്നെയാണ്. എല്ലാ പുരാണ ഐതിഹ്യങ്ങൾക്കും അപ്പുറത്ത് ഓണം എന്നത് ആത്മാവിനെ ആത്മാവിന്റെ നല്ല തലങ്ങളിലേക്ക് ഉയർത്തുവാൻ, മോക്ഷത്തിന്റെ നല്ല തലങ്ങളിലേക്ക് ഉയർത്തുവാൻ, നമ്മുടെ ജീവിതത്തെ നമ്മുടെ ബന്ധങ്ങളെ നല്ല തലങ്ങളിലേക്ക് ഉണർത്തുവാനുള്ള ഉയർത്തുവാനുള്ള ആഘോഷമായി മാറുന്നു. കഴിഞ്ഞുപോയ ഓരോ നാളുകളും അങ്ങനെ അങ്ങനെ നാം മണ്ണിനെ തന്നെയാണ് മനസ്സിലാക്കിയത്, നമ്മുടെ പാരമ്പര്യത്തെ തന്നെയാണ് മനസ്സിലാക്കിയത്. കഴിഞ്ഞുപോയ ഓണനാളുകളിൽ നാം അറിഞ്ഞ ഭാവങ്ങൾ എന്തൊക്കെയായിരുന്നു? പണ്ടുകാലത്ത് ഉത്രാടമെത്തിയാൽ ദൈവത്തെ ഉണർത്തുവാനായി വയൽവരമ്പിലൂടെ രണ്ടുപേർ സഞ്ചരിച്ചു വരുമായിരുന്നു, പാണനും പാണത്തിയും. അവർ ദൈവത്തെ ഉണർത്തുന്നവരാണ്, തൊയിലുണർത്ത് പാട്ടുകാരാണ്. തിരുവങ്കരന്മാരെന്നറിയപ്പെട്ടിരുന്ന അവരുടെ വിശ്വാസം, ഈശ്വരനെ പാടി ഉണർത്തുവാൻ അവർക്ക് ലഭിച്ച അവകാശം, അതിനെക്കുറിച്ചൊക്കെ പങ്കുവച്ചുകൊണ്ട് നിലാനദിയുടെ തീരത്ത് ഒരോണക്കാലം നാം ചിലവഴിക്കുകയുണ്ടായി. നിലാനദിയുടെ തീരത്തുനിന്ന് തന്നെ ഔഷധഗുണമുള്ള മണ്ണ് കൈകൊണ്ട് സ്പർശിച്ചും അല്പം രുചിച്ചും ഒക്കെ മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന കുശവന്മാരോടൊപ്പവും ഓണക്കാലം അതിന്റെ മനോഹരമായ ഭാവങ്ങളെ അറിയുവാനായി നമുക്ക്. ഭാരതപ്പുഴ തീരത്തുള്ള മണ്ണിനൊരു പ്രത്യേകതയുണ്ട്, അതിന് ഇഴുക്ക് കൂടും. അതിന് കളിമണ്ണ് എന്ന് പറഞ്ഞാൽ അതിൽ ഈ ഇരുമ്പിന്റെ അംശമുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഞങ്ങളൊരു ദിവസം ഇപ്പോ മണ്ണ് ചുരുങ്ങിയതൊരു ഗുളികി വിതെങ്കിലും ഞങ്ങൾ അകത്ത് പോകും. ഞങ്ങൾ പറയാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആന്ധ്രയെന്നാണ് ഇത് കുടിയേറിപ്പറത്തണത്. അത് ആന്ധ്രയെന്ന് തമിഴ്നാട് പിന്നെ മധുരയിൽ വന്നു, മധുരയെന്നാണ് ഈ കേരളത്തിലേക്ക് വന്നതെന്നാണ് പറയുന്നത്. ഞങ്ങളത് പിന്നെ തലച്ചുമണ്ണ് കൊണ്ടുവരാം, കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ ഞങ്ങൾ ഈ അരിവാള് കൊണ്ട് ഇങ്ങനെ അരിഞ്ഞെടുത്ത്, ഇപ്പോൾ പിന്നെ മെഷീൻ ആയതുകൊണ്ട് കല്ലൊക്കെ അരിഞ്ഞു പോകും. അന്ന് മെഷീൻ ഇല്ലല്ലോ, അന്ന് കല്ല് കംപ്ലീറ്റ് പെറുക്കിയെടുത്ത് കളയണം. മണൽ കുറഞ്ഞ മണ്ണുമുണ്ട്, മണൽ കൂടിയ മണ്ണുമുണ്ട്, രണ്ട് സൈസ് മണ്ണുണ്ട്. അത് മണൽ കുറഞ്ഞതാണെങ്കിൽ അതിൻ്റേതായ അനുസരിച്ചുള്ള മണൽ ചേർക്കണം. ചവിട്ടി കുഴച്ചിങ്ങനെ ശരിയായി പാകപ്പെടുത്തിയിട്ടാണ് ചക്രത്തിലിട്ട് പണിയുന്നത്. ഞാനിപ്പോ ഈ കാണിച്ചില്ലേ, ഇത് എയർ കണ്ടില്ലേ, ഇത് എയർ നിൽക്കും. ഇത് നോക്കാതെ എന്നാലും എയർ എന്നില്ല, നമ്മൾ പണിയുമ്പോൾ കാണില്ല. അപ്പോൾ അത് നമ്മൾ ചുളയിൽ വയ്ക്കുമ്പോൾ അതും പൊട്ടിത്തെറിക്കും. ഒരുപാട് കാര്യങ്ങൾ ഇത് നമ്മൾക്കിത് പഠിക്കാനുണ്ട്.
ഞാൻ എൻ്റെ പണി ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണമെന്നുണ്ട്. ഒരു കുട്ടികൾ വരുന്നില്ല, ഇതിന് താല്പര്യപ്പെട്ട് വരണ്ടേ? ഒന്നും തരണ്ട, എനിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മകളരധികം മോഹമുണ്ട്, കാരണം നമ്മളെ പിള്ളേരും ഇത് പഠിക്കരുത്. നമുക്ക് വേറെ ഏതെങ്കിലും പിള്ളേർ ഇതിന് ആയിട്ട് വരാന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് വളരെയധികം ആഹ്ലാദിപ്പിക്കുന്ന ആളാണ്. അത് തന്നെ കാര്യം, ആരും മരുന്നില്ലല്ലോ. കതിരിൻ്റെ പൂഞ്ചോല ചൂടി നെല്ല് നട്ടൊരു ഞാറുകളല്ലോ, നെല്ലിൻ കതിരിൻ്റെ പൂഞ്ചോല ചൂടി ആലോലം 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 പാടി പിന്നത്ര പങ്കളികൾ നിന്നോളം പാടി. ഓണത്തെ ആഘോഷിക്കണമെങ്കിൽ വയലിനെ അറിയണം, വയലിൻ്റെ നന്മകളെ അറിയണം, ആ നന്മകളിൽ വിയർപ്പൊഴുക്കുന്നവരെ അറിയണം. അതെ, കർഷകനെ അറിയാതെ, കർഷകനെ മനസ്സിലാക്കാതെ എന്തോണമാണ്? അങ്ങനെയും ഉണ്ടായിരുന്നു നമുക്കൊരു ഓണക്കാലം, കർഷകനോടൊപ്പം, കർഷകന്റെ പാട്ടിനൊപ്പം, വയലേലയ്ക്കൊപ്പം. ഈ ഓണക്കാലത്തും നമ്മുടെ സഞ്ചാരം പ്രകൃതിയിലൂടെയും ആചാരങ്ങളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും തന്നെ ആയതിൽ നമുക്ക് അഭിമാനിക്കാം. ഇനിയും ഇങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഓണത്തെ, വിഷുവിനെ, അങ്ങനെ അങ്ങനെ ഓരോ ആഘോഷത്തെയും നമുക്ക് ഈ പുഴയോടും ഈ മലയോടും ഈ കാണുന്ന പ്രകൃതിയോടും ചേർത്ത് വയ്ക്കാം. മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിയാം. ആഘോഷങ്ങൾ വരട്ടെ. അവിടെ നല്ല മനസ്സോടുകൂടി മഹാബലി തമ്പുരാൻ നമ്മുടെ സന്തോഷത്തിൻ്റെ പൂക്കളം കാണുവാനെത്തട്ടെ. നമ്മുടെ നല്ല മനസ്സിനെ കാക്കുന്ന വാമനൻ എന്നുമെന്നും വിശേഷപ്പെട്ട മനസ്സായി, വിശേഷപ്പെട്ട ചിന്തയായി, വിശേഷപ്പെട്ട കർമ്മമായി നമ്മിലുണ്ടാകട്ടെ. മലയെക്കുറിച്ച് അറിയാനായതുപോലെ, പുഴയെക്കുറിച്ച് പറയാനായതുപോലെ, കടലിൻ്റെ തീരത്ത് നിൽക്കാനായതുപോലെ, മരത്തണലിൽ നിൽക്കാനായതുപോലെ, മഹാഭാഗ്യങ്ങൾ മറ്റൊന്നുമില്ല എന്ന് ഇനി നാം പതിയെ പതിയെ തിരിച്ചറിഞ്ഞു തുടങ്ങും. മഴയില്ലാതായ കാലത്ത്, വെയിലിന് ശക്തി കൂടിയ കാലത്ത്, ഇതൊക്കെയും തീജ്വാലകളോ എന്ന് നാം ദൈവത്തിൻ്റെ നാമത്തിൽ വിളിച്ച് കരഞ്ഞപേക്ഷിക്കുന്നൊരു കാലത്തിലേക്ക് നാം കടക്കുമ്പോൾ, എല്ലാ പുഴകളും വറ്റി വരണ്ടു പോകുമ്പോൾ, തീർത്ഥകുളങ്ങളെല്ലാം വറ്റി വരണ്ടു പോകുമ്പോൾ നാം അറിയും ഈശ്വരൻ ഇത്രനാൾ എവിടെയായിരുന്നു. നമ്മിൽ തന്നെ ചൈതന്യമായി നിന്നുകൊണ്ട്, നമ്മിൽ പഴമക്കാർ പറഞ്ഞു തന്ന ആ ചൈതന്യങ്ങളെല്ലാം സൂക്ഷിക്കുവാനുള്ള പ്രേരണകളായി നിന്നുകൊണ്ട് ഇത്രയും കാലം പരമാത്മാവ് നമ്മെ സംരക്ഷിക്കുക തന്നെയായിരുന്നു. പക്ഷേ ഇനി നമുക്ക് ചിലത് ചെയ്യാനുള്ള കാലമാണ്. പരമാത്മാവ് പറയുവാനുള്ളതൊക്കെയും പറഞ്ഞ്, മനസ്സിലാക്കി തരുവാനുള്ളതൊക്കെയും മനസ്സിലാക്കി തന്ന് ആ കാലഘട്ടത്തിൻ്റെ മുഴുവൻ പ്രേരണകളെ നമ്മിലേക്ക് തന്നു കഴിഞ്ഞു. അത് ഉൾക്കൊണ്ടുകൊണ്ട് യഥാവിധി പ്രവർത്തിക്കുന്ന ആരാണോ അവരാണ് യഥാർത്ഥ ബുദ്ധിമാൻ. പക്ഷേ ബുദ്ധി ഇനിയും കാണിച്ചില്ല എങ്കിൽ മുഴുവൻ ലോകവും വിട്ടികളായി പോകുന്നൊരു കാലം വന്നുപോകും. ബുദ്ധിയുള്ള കുറച്ച് പേർ മാത്രം ശ്രമിച്ചാൽ ഒന്നും നടക്കുകയില്ല എന്നൊരു കാലഘട്ടമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഒത്തുചേർന്ന് മണ്ണിനു വേണ്ടി, മരത്തിനു വേണ്ടി പൊരുതുക തന്നെ വേണം. ഒരു സമരം തന്നെ നടത്തേണ്ടതുണ്ട്. ഓരോ മരവും തളിരിട്ട് വരുന്നതുവരെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനെ ഓരോ മരവും തണലാകുന്നതുവരെ കാത്തു സൂക്ഷിക്കണം. ഓരോ പുഴയും വീണ്ടും ഒഴുകാൻ തുടങ്ങുന്നതുവരെ പ്രയത്നിക്കണം. അതൊരു അഹോര പ്രയത്നമാണ്.
ഭഗീരഥൻ പ്രയത്നിച്ച ഭൂമിയല്ലേ ഇത്. തീർച്ചയായും നമുക്കും ഓരോ ഭഗീരഥ പ്രയത്നം ആരംഭിക്കാം. എല്ലാ നന്മകളും നേരുന്നു. നമസ്കാരം.